നമസ്തെ. ഭിക്ഷാടന മാഫിയയുടെ കയ്യിൽ നിന്നും രണ്ടു പതിറ്റാണ്ട് മുമ്പ് രക്ഷിച്ചെടുത്ത പെൺകുട്ടിയെ കാണാൻ നടൻ സുരേഷ് ഗോപി വീണ്ടും എത്തിയത് കഴിഞ്ഞ ദിവസം വലിയ വാർത്തയായിരുന്നു. പലഹാരങ്ങൾ നൽകി അവളുടെ വിഷമങ്ങൾ കേട്ട് ആശ്വസിപ്പിച്ചാണ് താരം അവിടെ നിന്നും മടങ്ങിയത്. മാത്രമല്ല ഇപ്പോൾ ശ്രീദേവിക്ക് വീട് വെക്കാൻ സഹായം ചെയ്യുമെന്നും അറിയിച്ചിരിക്കുകയാണ് സുരേഷ് ഗോപി. ശ്രീദേവിക്ക് കേരള സർക്കാരോ അല്ലെങ്കിൽ കാവശ്ശേരി പഞ്ചായത്തോ വീട് വെക്കാൻ അനുയോജ്യമായ സ്ഥലം കണ്ടെത്തുന്ന മുറയ്ക്ക് 5 മുതൽ 6 ലക്ഷം രൂപ വരെ ചെലവഴിച്ച് വീട് വെച്ചു കൊടുക്കാൻ തയ്യാറാണെന്ന് സുരേഷ് ഗോപി MP BJP പാലക്കാട് ജില്ലാ പ്രസിഡന്റ് കൃഷ്ണദാസിനെ അറിയിച്ചു കഴിഞ്ഞു. കോട്ടയം ജില്ലയിലുള്ള ഏറ്റുമാനൂർ സ്വദേശികളായ ആളുകളാണ് ഈ ദൗത്യം പൂർത്തിയാക്കാൻ സുരേഷ് ഗോപിയെ സമീപിച്ചിരിക്കുന്നത്. എന്തായാലും ഒരുപാട് പേർ ഈ ഒരു വാർത്ത കാണുകയും പങ്കുവെക്കുകയും ചെയ്തിരുന്നു. ഇപ്പോൾ ഈ ഒരു വാർത്തയെക്കുറിച്ച് സോഷ്യൽ മീഡിയ ആക്ടിവിസ്റ്റായ അഞ്ജു പാർവതിയുടെ ഹൃദയസ്പർശിയായ ഒരു കുറിപ്പും ഇപ്പോൾ സമൂഹ മാധ്യമത്തിൽ ശ്രദ്ധേയമാകുകയാണ്. ആ കുറിപ്പ് ഇങ്ങനെയാണ്: 1000 വാക്കുകളേക്കാൾ വാചാലമാകാറുണ്ട് ചില ചിത്രങ്ങൾ. അത്തരത്തിലൊന്നായിരുന്നു ഇന്നലെ കണ്ട ഈ ചിത്രം. ഒരുപാട് പേരുടെ സ്നേഹ കാരുണ്യവും കരുതലും ഏറ്റുവാങ്ങി വളർന്നൊരു അനാഥ പെൺകുട്ടി ശ്രീദേവി. അവളെ സനാഥരാക്കിയവരിൽ 80 വയസ്സുകാരിയായ ഒരു നാടോടി അമ്മ മുതൽ സെലിബ്രിറ്റിയായ സുരേഷ് ഗോപി വരെയുണ്ട്. ജന്മം നൽകിയവർ കടത്തെണ്ണയിൽ ഉപേക്ഷിച്ച് ഉറുമ്പരിച്ച് കൈകാലിട്ടടിച്ചു കരഞ്ഞ ചോരക്കുഞ്ഞിനെ മകളായി ഏറ്റെടുത്ത 80 വയസ്സുള്ള നാടോടിയായ തങ്കമ്മ എന്ന തങ്ക മനസ്സുള്ള അമ്മയിൽ നിന്ന് തുടങ്ങിയ കരുതൽ പിന്നീട് അവൾക്ക് മുലയൂട്ടിയ വേട്ടക്കാരി എന്ന തങ്കമ്മയുടെ മകളിലൂടെ തുടർന്നു. നാടോടികൾക്കൊപ്പം വളരുന്ന സുന്ദരിക്കുട്ടി മാധ്യമങ്ങളിൽ വാർത്തയായപ്പോൾ അവളെ ഏറ്റെടുത്ത് സംരക്ഷിക്കാൻ മമ്മൂട്ടി ഫാൻസ് അസോസിയേഷൻ എത്തി. അവർ ജോസ് മാവേലി എന്ന നന്മയുള്ള മനുഷ്യന്റെ നേതൃത്വത്തിൽ പിറവിയെടുത്ത ആലുവ ജനസേവ ശിശുഭവനിൽ അവളെ എത്തിച്ചു. ഒരുപാട് സെലിബ്രിറ്റികളുടെ കാരുണ്യസ്പർശം കൊണ്ട് നിലനിന്നിരുന്ന സാമൂഹ്യ സംഘടനയായ ജനസേവ ശിശുഭവനിൽ രാഷ്ട്രം എന്ന സിനിമയുടെ ഷൂട്ടിംഗിനായി സുരേഷ് ഗോപി എന്ന നടൻ എത്തിയിരുന്നു. ഏത് കുഞ്ഞുങ്ങളെ കണ്ടാലും ഓമനിക്കുന്ന താലോലിക്കുന്ന ആ മനുഷ്യൻ ശ്രീദേവി എന്ന കുരുന്നിനെ പ്രത്യേകം ശ്രദ്ധിച്ചു. അതിനൊരു കാരണവും ഉണ്ടായിരുന്നു. തെരുവിൽ വൃദ്ധയായ നാടോടി ഏറ്റെടുത്ത പെൺകുഞ്ഞിന്റെ കഥ നേരത്തെ അറിഞ്ഞിരുന്ന അദ്ദേഹം അവർക്കായി വീട് വെച്ച് നൽകാൻ ശ്രമിച്ചിരുന്നെങ്കിലും അത് പ്രാവർത്തികമാക്കാൻ കഴിഞ്ഞിരുന്നില്ല. ആ സംഭവം ഓർമ്മയിലുണ്ടായിരുന്ന അദ്ദേഹം ജനസേവ ശിശുഭവനിലെ ശ്രീദേവി എന്ന 5 വയസ്സുള്ള അരുമക്കുഞ്ഞിനെ അളവറ്റ വാത്സല്യത്തോടെ ചേർത്തു പിടിച്ച് ഉമ്മ നൽകി കൊഞ്ചിച്ചു. അത് അന്ന് വാർത്തയായത് അദ്ദേഹം ഒരു സൂപ്പർ സ്റ്റാർ ആയതിനാലാവാം. എന്തായാലും കാലം കടന്നു. ജനസേവ ശിശുഭവന്റെ സംരക്ഷണയിൽ വളർന്ന കൊച്ചു ശ്രീദേവി വലുതായി വിവാഹവും കഴിഞ്ഞു. നാടോടി സ്ത്രീയുടെ തണലിൽ നിന്ന് ജനസേവ ശിശുഭവനിലേക്കും പിന്നീട് ജീവിതത്തിലേക്കും കടന്ന അവൾക്ക് പിന്നീട് തുണയായത് കാവശ്ശേരി മുല്ലയ്ക്കൽ തെലുങ്കൻ പാളയത്തെ സതീഷ്. ഒരുവിധം നല്ല രീതിയിൽ ജീവിച്ചിരുന്ന അവൾക്ക് വില്ലനായത് കൊറോണയും ലോക്ക്ഡൌണും ഒക്കെ തന്നെയാണ്. സതീഷ് നടത്തിയിരുന്ന ഫാൻസി സ്റ്റോറിലെ തന്നെ ഒറ്റമുറി കടയിൽ ശിവാനി എന്ന മകൾക്കൊപ്പം കഴിഞ്ഞ ശ്രീദേവി ജീവിത പ്രാരാബ്ദങ്ങൾ സഹിക്കാൻ കഴിയാതെ വന്നപ്പോൾ സുരേഷ് ഗോപിയെ കാണണമെന്ന് പ്രാദേശിക BJP നേതാവിനോട് ആവശ്യപ്പെടുകയായിരുന്നു. ആവശ്യം അറിഞ്ഞ മാത്രയിൽ പഴയ 5 വയസ്സുകാരിയെ കാണാൻ ഓടിയെത്തി MP ആയ അദ്ദേഹം. 25 വർഷങ്ങൾക്ക് മുമ്പുള്ള അതേ സ്നേഹവാത്സല്യത്തോടെ തന്നെ പൊട്ടിക്കറിഞ്ഞുപോയ ആ പെൺകുട്ടിയെ ചേർത്തണച്ച അദ്ദേഹം ഇനിയെന്നും ഒരച്ഛന്റെ കരുതലോടെ കൂടെ ഉണ്ടാവുമെന്ന വാക്കും നൽകി. ഇതായിരുന്നു യഥാർത്ഥ സംഭവം. കഥ അവിടെ തീരേണ്ടതാണ്, എന്നാൽ കഴിഞ്ഞില്ല. SG എന്ന മനുഷ്യനെ രാഷ്ട്രീയം നോക്കി മാത്രം വിലയിരുത്തുന്ന ടീമുകൾ ഈ സംഭവത്തെ വിവാദമാക്കി. കാളപ്പെറ്റെന്ന് കേൾക്കുമ്പോഴേ കയറെടുക്കുന്ന സോഷ്യൽ മീഡിയയും ഓൺലൈൻ മീഡിയയും കേവലം റേറ്റിംഗിനും ലൈക്കിനും വേണ്ടി കഥ വളച്ചൊടിച്ച് വേറൊന്നാക്കി. ഭിക്ഷാടന മാഫിയയിൽ നിന്നും ശ്രീദേവിയെ രക്ഷിച്ചെടുത്ത് കഥ മെനഞ്ഞവർ യഥാർത്ഥത്തിൽ അദ്ദേഹത്തെ അപമാനിക്കുകയാണ് ചെയ്തത്. SG എന്ന വലിയ മനസ്സിനുടമ അങ്ങനെ ഒരു കുഞ്ഞിനെ രക്ഷിച്ചെടുത്തുവെങ്കിൽ ഇന്ന് ആ കുഞ്ഞ് പ്രാരാബ്ധ തുരുത്തിൽ അലയില്ല എന്ന് ചിന്തിക്കാനുള്ള സാമാന്യ ബോധവും ഇല്ലാത്തവന്മാർ മെനഞ്ഞെടുത്ത ഈ കഥ യഥാർത്ഥത്തിൽ അദ്ദേഹത്തെ വിമർശിക്കാൻ കച്ച കെട്ടിയ ഊളകൾക്ക് മുന്നിൽ അദ്ദേഹത്തെ ഇട്ടുകൊടുക്കുകയാണ് ചെയ്തത്. രാഷ്ട്രീയം എന്ന കേവലം അളവുകോൽ വെച്ച് അളന്നെടുക്കാനുള്ള മനുഷ്യനല്ല അദ്ദേഹം എന്ന ആവേശ ടീമുകളും വിമർശകരും ആദ്യം മനസ്സിലാക്കുക. അദ്ദേഹത്തിന്റെ മാനവികതയും മൂല്യവും അദ്ദേഹം രാഷ്ട്രീയക്കാരനോ MBO ആയ നാൾ മുതൽ മാത്രം മുളച്ച ഒന്നല്ല മനുഷ്യരെ. അത് ഈശ്വരൻ ചിലർക്കായി മാത്രം നൽകിയ വരപ്രസാദമാണ്. ആ വരപ്രസാദം അദ്ദേഹത്തിനില്ലായിരുന്നുവെങ്കിൽ ഇന്ന് ഏത് മലയാളം താരരാജാവിനേക്കാൾ വലിയ മൾട്ടി മില്യണയർ ആയിരുന്നേനെ അദ്ദേഹം. ഒരു കാലത്ത് അദ്ദേഹത്തിന് ചുറ്റും സിനിമാ ലോകം കറങ്ങിയിരുന്നു. പക്ഷെ കറകളഞ്ഞ നന്മ മുതൽ കൂട്ടായി കരുതിയ ആ മനുഷ്യൻ പണത്തിനും സ്വത്തിനും മീതെ മനുഷ്യരെ കണ്ടു. രതീഷ് എന്ന മനുഷ്യൻ കുടുംബത്തിനായി തീരാബാധിത മാത്രം ബാക്കി വെച്ച് യാത്രയായപ്പോൾ പറക്കമുറ്റാത്ത 4 കുഞ്ഞുങ്ങൾക്കും രോഗിയായ ഭാര്യയ്ക്കും താങ്ങായി നിന്ന് ജീവിതത്തിന്റെ വസന്തം തിരികെ നൽകാൻ രാഷ്ട്രീയക്കാരനല്ലാത്ത വെറും സിനിമാതടനായ SG മാത്രമേ ഉണ്ടായുള്ളൂ. പിന്നീട് അമ്മ മരിച്ചിട്ടും ആ 4 കുഞ്ഞുങ്ങൾ അനാഥത്വത്തിന്റെ നോവ് അറിയാതിരുന്നതും SG എന്ന വൃക്ഷത്തിന്റെ തണൽ ആവോളം ഉണ്ടായിട്ടാണ്.
എച്ച് ഐ വി ബാധിതരായി സ്കൂളിൽ പോലും കയറാനാവാതെ കരഞ്ഞ അനന്തുവിനെയും അക്ഷരയും ചേർത്തുപിടിച്ചപ്പോഴും എൻഡോസൾഫാൻ ദുരിതബാധിതരായ കുഞ്ഞുങ്ങൾക്ക് കൈത്താങ്ങായി നിന്നപ്പോഴും അദ്ദേഹം രാഷ്ട്രീയക്കാരനായിരുന്നില്ല. അക്കമിട്ടു നിർത്താൻ കഴിയുന്നതല്ല എസ് ജി എന്ന മനുഷ്യന്റെ കരുതലുകൾ. ആ മനുഷ്യസ്നേഹിയെ രാഷ്ട്രീയം കൊണ്ട് മാത്രം അളന്നു തൂക്കുന്ന മനുഷ്യർക്ക് അദ്ദേഹത്തിന്റെ പേരിന്റെ ആദ്യാക്ഷരം പോലും ഉച്ചരിക്കാനുള്ള യോഗ്യതയില്ല. കേവലം ഒരു സല്യൂട്ട് വിവാദത്തിന്മേൽ ചാടിക്കേറി അദ്ദേഹത്തെ കല്ലെറിയാൻ മുന്നിൽ നിൽക്കുന്ന വള്ളിക്കുന്നൻ സുഡാപ്പിയും പെരടി ഇടത്തോട്ട് തിരിഞ്ഞ പേരടിയും ഒക്കെ 100 ജന്മം ജനിച്ചാലും അദ്ദേഹത്തിന്റെ കാലു കഴുകാനുള്ള യോഗ്യത ഉണ്ടാവില്ല. ജസ്റ്റ് റിമെമ്പർ ദാറ്റ്. ഇങ്ങനെയാണ് കുറിപ്പ് അവസാനിക്കുന്നത്. എന്തായാലും മനുഷ്യൻ എന്താണ്, മനുഷ്യത്വം എന്താണ്, സഹജീവികളോടുള്ള കരുതലും വാത്സല്യവും എന്താണ് എന്നൊക്കെ വെറുതെ പ്രസംഗിക്കാതെ പ്രവൃത്തിയിലൂടെ നിരന്തരം നമ്മെ കാട്ടിത്തരുന്ന ഈ നൂറ്റാണ്ടിലെ പുണ്യമാണ് ഈ മനുഷ്യൻ. സുരേഷ് ഗോപിക്ക് ഒരിക്കലും കേരളത്തിൽ ഒരു മികച്ച രാഷ്ട്രീയ നേതാവാകാൻ കഴിയില്ല. അദ്ദേഹത്തിന് ജീവിതത്തിൽ അഭിനയിക്കാൻ അറിയില്ല എന്നതാണ് പ്രശ്നം. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.